വിപാസന ധ്യാനവും ധർമ്മസേവകരും. വിപാസന ധ്യാനം നടത്തപ്പെടുമ്പോൾ പ്രധാനമായും മൂന്ന് കൂട്ടരാണ് അവിടെയുള്ളത്. ഒന്ന്, ധ്യാന പരിശീലനം കൊടുക്കുന്ന ഗുരു അഥവാ അധ്യാപകൻ. രണ്ട്, ധ്യാനം പരിശീലിക്കാൻ എത്തിയിരിക്കുന്ന സാധകർ അഥവാ വിദ്യാർത്ഥികൾ. മൂന്ന്, ധർമ്മസേവകർ. വളരെ കർശനമായ ചിട്ടകളോടെ ആര്യ മൗനം പാലിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ ധ്യാനത്തിൽ ധ്യാനികൾക്ക് പരസ്പരം സംസാരിക്കുന്നതിനോ ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം നടത്തുന്നതിനോ അനുവാദമില്ല. എല്ലാവരും അവരവരുടെ മനസ്സിനെ തന്നെ നിരീക്ഷിച്ച് മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ ഏകാഗ്രതയോടെ കഠിന തപസ് പരിശീലിക്കുകയാണ്. അപ്പോൾ ധ്യാനികൾക്ക് ഉണ്ടാക്കാവുന്ന ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കി അവരെയും അധ്യാപകനെയും സഹായിക്കുന്നതിന് ഇതിനു മുൻപ് പരിശീലനം നേടിയിട്ടുള്ള സേവന സന്നദ്ധരായ ധ്യാനികൾ ധർമ്മസേവനത്തിനായി അവിടെ എത്തുന്നു. അവരെയാണ് ധർമ്മസേവകർ എന്ന് വിളിക്കുന്നത്. നിസ്വാർത്ഥമായ സേവനം. ധർമ്മസേവ എന്നത് നിസ്വാർത്ഥമായ ഒരു സേവനമാണ്. വിപസന പരിശീലിക്കുമ്പോൾ മനോമാലിന്യങ്ങൾ ക്രമേണ നിർമാർജനം ചെയ്യപ്പെടുന്നു. അതോടൊപ്പം ധർമ്മത്തോട് ഉള്ള ഒരു നന്ദി ബോധവും ഉണ്ടാകുന്നു. കൂടാതെ സ്നേഹവായ്പിൻ്റെയും കരുണാർദ്രതയുടെയും മോദത്തിൻ്റെയും വികാരങ്ങൾ ഉണരുന്നു. മറ്റുള്ളവരെ അവരുടെ ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിക്കാനുള്ള ആഗ്രഹവും സ്വാഭാവികമായും ഉയർന്നു വരുന്നു. വിപാസന കോഴ്സുകളിൽ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ ധർമ്മസേവനം ചെയ്യുമ്പോൾ സാധകരെ സഹായിക്കുക മാത്രമല്ല, ഈ നന്ദി പ്രകടനത്തിനുള്ള അവസരം കൂടി ലഭ്യമാകുന്നു. നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കുമ്പോൾ അഹംഭാവത്തിൻ്റെ ശീലങ്ങളെ അലിയിച്ച് കളഞ്ഞുകൊണ്ട് 10 പരമികളെ അഥവാ ബോധിസത്വന്മാരെ പരിപൂർണതകളോടെ വികസിപ്പിച്ചുകൊണ്ട് നാം സ്വയം സേവിക്കുക കൂടിയാണ് ധർമ്മസേവനത്തിലൂടെ ചെയ്യുന്നത്. ധർമ്മസേവനം ചെയ്യുമ്പോൾ വിപസന ധ്യാനത്തിൽ പങ്കെടുത്ത ശേഷം നിത്യവും അത് പരിശീലിക്കുന്ന സാധകരായിരിക്കണം. മറ്റേതെങ്കിലും തരത്തിലുള്ള ധ്യാന രീതികൾ പിന്തുടരുവാൻ ധർമ്മസേവകരായി വരാൻ പാടില്ല. സേവകർ പരിശീലനങ്ങൾ നിർബന്ധമായും പാലിക്കുന്നവരായിരിക്കണം. കൊല്ലരുത്, മോഷ്ടിക്കരുത്, ലൈംഗിക സദാചാരം പാലിക്കുക, തെറ്റായ സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, എല്ലാ ലഹരി വസ്തുക്കളും ഒഴിവാക്കുക എന്നുള്ള ഈ പ്രമാണങ്ങൾ എല്ലാവർക്കും ബാധകമാണെങ്കിലും സേവകർ അത് നിത്യജീവിതത്തിലും പാലിച്ചിരിക്കേണ്ടതാണ്. വിപാസന അധ്യാപകരുടെയും ഭരണസമിതികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും മുതിർന്ന സാധകരുടെയും മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സേവകർ സ്വീകരിക്കണം. ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാകരുത്. വ്യക്തിപരമായ മുൻഗണനകളും മുൻവിധികളും മാറ്റിവെച്ച് പൊതു നന്മയ്ക്കായി ആവശ്യമുള്ളത് ചെയ്യുക. പ്രശ്നങ്ങളെ തുറന്ന മനസ്സോടെ വിനയത്തോടെ പരിഹരിക്കുക. എല്ലാ സാഹചര്യങ്ങളിലും ധർമ്മസേവകർ കോഴ്സിലിരിക്കുന്ന ധ്യാന വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അവർക്ക് വേണ്ടിയാണ് കോഴ്സുകളും സെൻറ്ററും. അവരെ സാധ്യമായ വിധത്തിൽ സഹായിക്കുക എന്നാണ് സേവകരുടെ കടമ. അവരുടെ താമസത്തിനും ഭക്ഷണത്തിനുമാണ് മുൻഗണന നൽകേണ്ടത്. അതായത്, സേവകർ ഭക്ഷിക്കുന്നതും കിടക്കുന്നതും ധ്യാനികൾക്ക് ശേഷമേ ആകാവൂ. വിദ്യാർത്ഥികളുടെ സമയം കഴിഞ്ഞ് മാത്രമേ അലക്കും കുളിയും ഉറക്കവും മറ്റു പരിപാടികൾ ഒരിക്കലും ഒരു വിധത്തിലും സേവകർ സാധകരെ ശല്യപ്പെടുത്താൻ പാടില്ല. പുരുഷ സേവകർ പുരുഷന്മാരെയും സ്ത്രീ സേവകർ സ്ത്രീകളെയും മാത്രമേ സംസാരിക്കാവൂ. ഓരോ ധ്യാന വിദ്യാർത്ഥികളെക്കുറിച്ചും സേവകർ ബോധവാന്മാരായിരിക്കണം. അച്ചടക്കവും ടൈം ടേബിളും പാലിക്കാത്ത വിദ്യാർത്ഥികളോട് അവർക്ക് സംസാരിക്കേണ്ടി വന്നേക്കാം. അത് എപ്പോഴും സൗഹൃദപരമായി ചെയ്യണം. ധ്യാനിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഇച്ഛാശക്തിയോടെ അനുകമ്പയോടെ
നല്ല മനസ്സോടെ പോസിറ്റീവായ രീതിയിൽ സംസാരിക്കണം. ഒരിക്കലും പൗരുഷമായി പെരുമാറാൻ പാടില്ല. ധ്യാനത്തെ സംബന്ധിച്ച സംശയങ്ങൾക്ക് നേരിട്ട് മറുപടി പറയാതെ അത് അധ്യാപകനുമായി ബന്ധപ്പെടുക. വിദ്യാർത്ഥികളെക്കുറിച്ച് അടുക്കളയിലോ മറ്റെവിടെങ്കിലോ സേവനം ചെയ്യുന്ന മറ്റുള്ളവരോട് അനാവശ്യമായി സംസാരിക്കരുത്. എല്ലാവർക്കും മംഗളം നേരുന്നു.